ഫിലിം ഗേർസിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മലയാളത്തിലെ ഇയർ ടോപ്പർ സിനിമയായ കുറുപ്പ് എന്ന സിനിമ ഇപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ തരംഗമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നവംബറിലെ തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ്. തുടർന്ന് ഡിസംബറിലെ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുകയുണ്ടായി. തിയേറ്ററുകൾക്ക് പിന്നാലെ ഒ ടി ടി റിലീസായിട്ടും പാൻ ആൻഡ് ലെവൽ റിലീസോടുകൂടി തന്നെയാണ് സിനിമ എത്തിയത്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ 50 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമ 50-ാം ദിവസവും നമ്മുടെ ഇന്ത്യയിലും ബംഗ്ലാദേശിലും അടക്കം ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നെറ്റ്ഫ്ലിക്സിന്റെ കരിയറിലെ ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായിട്ടാണ് ടോപ്പ് 10 ലിസ്റ്റിൽ 50-ാം ദിവസവും ഇടം നേടിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇന്നത്തെ അടുത്ത റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപിയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ് പാപ്പൻ എന്ന സിനിമ. അടുത്തൊരു മാസ് ത്രില്ലർ സിനിമ കൂടിയായ പാപ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കിയതാണ്. സിനിമയുടെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമ എന്ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ കൂടാതെ ഗോകുൽ, സുരേഷ്, സണ്ണി, വിൻ, കനിഹ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിൽ എത്തുന്ന പാപ്പൻ എന്ന സിനിമ മാർച്ച് 31 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. ദുൽഖർ സൽമാൻ തിയേറ്ററുകളിലേക്ക് വിതരണത്തിനായിട്ട് എത്തിക്കുന്ന ഉപചാരപൂർവ്വം ഗുണ്ടാചയൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട സൈജു കുറുപ്പ് നായകനായി എത്തിയ ഈ ചിത്രം ഫെബ്രുവരി 25 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ജോജി ജോർജ്, കുഞ്ചാക്കബോബൻ, പ്രകാശ് രാജ് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിൽ എത്തുന്ന മലയാളത്തിൽ വരാനിരിക്കുന്ന അടുത്തൊരു വ്യത്യസ്ത ത്രില്ലർ സിനിമയാണ് പട എന്ന സിനിമ. ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചത് ഈ ആഴ്ചയായിരുന്നു, ഫെബ്രുവരി 11 ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചിത്രം ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തില്ല. സിനിമയുടെ റിലീസ് മാറ്റാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ആവശ്യമായ സമയമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ അഖിൽ അക്കിനേനി നായകനായി എത്തുന്ന മമ്മൂക്ക കാമിയ റോളിലെത്തുന്ന ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് ഏജന്റ് എന്ന സിനിമ. ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേഷൻ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഏജന്റ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനായിട്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. ഏജന്റ് എന്ന സിനിമ ഇപ്പോഴത്തെ പാൻ ആൻഡ് ലെവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. തെലുങ്കിന് പുറമെ തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. സിനിമയുടെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ജനുവരിയിൽ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്ത മൾട്ടി സ്റ്റാർ സിനിമയാണ് ബ്രോഡാഡി എന്ന സിനിമ. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായ സിനിമ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും തരംഗമായ സിനിമയാണ്. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഫാമിലി കോമഡി എൻ്റർടൈനർ സിനിമയുടെ ഒരു പുതിയൊരു അപ്ഡേഷൻ ഇന്ന് വൈകിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ സിനിമയുടെ ഓഡിയോ ജൂക്ക് ബോസ് പുറത്തു വരികയുണ്ടായി. ഇപ്പോഴത്തെ ഇന്ന് ബ്രോഡാഡി എന്ന സിനിമയുടെ മേക്കിംഗ് വീഡിയോ കൂടി ഒഫീഷ്യലായിട്ട് ആശീർവാദ സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഡിസ്നോട്ട് സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്ത ബ്രോഡാഡി എന്ന സിനിമ ഇനിയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കൂടുതൽ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.